കോടതിയല്ല, ജഡ്ജിന്റെ വീടായിരുന്നു. വീട്ടിലകത്തായിരുന്നോ പുറത്തായിരുന്നോ? വീടിന്റെ വീട് അവര് എന്നെ കൊണ്ടുപോയപ്പോ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവര് കോളിംഗ് ബെല്ല് അടിച്ചു എന്റെ കൂടെ വന്ന ഓഫീസർമാര്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്നില്ല, അവിടുത്തെ ജനൽ തുറന്നു. ജനൽ തുറന്നപ്പോൾ ഇവർ പേപ്പറും എൻ്റെ ഇതായ FIR അത് ഇതെല്ലാം ആളുടെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇവർ കൊടുത്ത കുറേ പേപ്പറിൽ ആൾ ഒപ്പിട്ടു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആൾ ജനലടച്ച് ആൾ പോയി. ജഡ്ജി മെയിലായിരുന്നോ ഫീമെയിലായിരുന്നോ? ഫീമെയിലായിരുന്നു. നിങ്ങളോട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് വല്ലതും ചോദിച്ചിരുന്നോ? ഇല്ലല്ലല്ല, അങ്ങനെയൊന്നും ചോദിച്ചില്ല. എക്സൈസിൻ്റെ തിരക്കഥ പ്രകാരം ജഡ്ജി ഒപ്പിട്ട് കൊടുത്തു, നിങ്ങളെ റിമാൻഡ് ചെയ്തു. അപ്പം തന്നെ എന്നെ അവർ പേപ്പർ വാങ്ങി നേരെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കള്ളക്കേസിൽ കുടുക്കി. അവരെ ഇപ്പം ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞെങ്കിൽ അതെനിക്ക് പറയാൻ വാക്കുകളില്ല. ഓരോരോ ദിവസം ജയിലിൽ കിടന്നതും അത് കഴിഞ്ഞിട്ട് ഈ ഇത്ര നാട്ടുകാരുടെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലും ഒരു എന്നിട്ട് മയക്കമരുന്നിൻ്റെ ഒരു ബിസിനസ്സുകാരിയായി ഞാൻ ചിത്രീകരിക്കപ്പെട്ടു. ആരെയും ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കൊടുക്കരുത്, ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് അവരോട് പറയാനുള്ള അഭ്യർത്ഥന. നമസ്കാരം, ചാലക്കുടിയിൽ നിന്നാണ് ഷീല സണ്ണിയുടെ കൂടെയാണ്. ഷീല സണ്ണിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ആർക്കും ഈ ഒരു ദുരവസ്ഥ വരരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ് എന്നാണ് ഷീല സണ്ണി പറയുന്നത്. എക്സൈസും പോലീസും ഒരു തിരക്കഥ തയ്യാറാക്കുക, നേരെ ജഡ്ജിയുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുക. ജഡ്ജി മുഖം നോക്കാതെ തന്നെ കുറ്റവാളിയെ റിമാൻഡ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പുറത്തു വന്ന ഒരു കഥ, ഇത് പുറത്തു വരാത്ത അനവധി ജീവനുകൾ ഇന്നും ജയിലിലുണ്ട് എന്നാണ് അറിയുന്നത്. ഈ നിയമങ്ങൾ തന്നെ നമ്മൾക്ക് സമ്മാനിച്ചിട്ട് ഇവിടെ നിന്ന് പോയ യൂറോപ്യൻ കൺട്രികളിലെല്ലാം ഒരാളെ ഒരു വ്യക്തിയെ റിമാൻഡ് ചെയ്യണമെങ്കിൽ തലനാരിഴ കീറി പരിശോധിച്ചതിന് ശേഷമാണ് ചെയ്യുള്ളൂ എന്നാണ് അറിയുന്നത്. ഇവിടെ ഒരു പോലീസോ എക്സൈസോ ഒരു തിരക്കഥ തയ്യാറാക്കിയാൽ അതിനനുസരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ജഡ്ജിമാരുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ നേർസാക്ഷ്യമാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. 100 കോടി രൂപ മാനസത്തിന് കൊടുത്താലും തികയാത്ത ഒരു നഷ്ടമാണ് ഈ സ്ത്രീക്ക് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു പാഠമായി കണ്ട് നമ്മുടെ ദയമ വ്യവസ്ഥ ഇനിയും ആരോപണ വിധേയമാകരുത് എന്ന് മാത്രം പറയുകയാണ് ഈ സ്ത്രീ. ലോകത്തിലെ മുഴുവൻ ന്യായാധിപന്മാരും ഈ സ്ത്രീയുടെ കണ്ണീര് കാണണം. ഷീല എന്ന ഈ യുവതിയുടെ കണ്ണീരുകൊണ്ട് കോടതി സംവിധാനങ്ങളിലെ കൊടിയ അനീതി തിരുത്തണം. 72 ദിവസം ഈ സ്ത്രീയെ ജയിലിൽ പൂട്ടിയ ലേഡി മജിസ്ട്രേറ്റിന്റെ നീതി നിർവഹണം നോക്കുക. കോടതി സമയം കഴിഞ്ഞപ്പോഴാണ് എക്സൈസ് ഷീലയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചത്. ലേഡി മജിസ്ട്രേറ്റ് വാതിൽ പോലും തുറന്നില്ല, ജനൽപാളി തുറന്നു. എന്താണ് നടന്നത് എന്ന് ഈ സ്ത്രീയോട് ചോദിച്ചില്ല. തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചില്ല. പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ലേഡി മജിസ്ട്രേറ്റ് അവരുടെ വീടിന്റെ ജനൽപാളിയിലെ കമ്പികൾക്കിടയിലൂടെ പോലീസിന്റെ ഫയലുകൾ വാങ്ങി. ആ ലേഡി മജിസ്ട്രേറ്റ് എന്റെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാതെ എന്നെ റിമാൻഡ് ചെയ്തു. പോലീസ് നീട്ടിയ എല്ലാ ഫയലിലും ജനൽ കമ്പിക്കിടയിലൂടെ ആ വനിതാ മജിസ്ട്രേറ്റ് ഒപ്പിട്ട് നൽകി. നോക്കുക, ഒരു മനുഷ്യനെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ മുന്നിൽ നിൽക്കുന്ന പ്രതി പ്രാഥമികമായി കുറ്റം ചെയ്തത് എന്ന് മജിസ്ട്രേറ്റിന് ഉത്തമ ബോധ്യം വേണം. തെളിവുകൾ നിയമത്തിന്റെ തലനാരിഴകൾ കീറി പരിശോധിക്കണം. തെളിവുകളിൽ സംശയമുണ്ടെങ്കിൽ പോലും പ്രതിയെ റിമാൻഡ് ചെയ്യാൻ പാടില്ല. ഷീലയുടെ കേസിൽ വീടിന്റെ ജനാല കമ്പിക്കിടയിലൂടെ ഫയൽ വാങ്ങി ഒപ്പിട്ടുകൊടുത്ത ആ ലേഡി മജിസ്ട്രേറ്റ് ലോക നീതിന്യായ വ്യവസ്ഥിതിക്കും നീതി നിർവഹണ സംവിധാനത്തിനും പോലും അപമാനമാണ്. ഇങ്ങനെയല്ല അംബേദ്കറും പട്ടേലും നെഹ്റുവും ബ്രിട്ടീഷുകാരും നമുക്ക് തന്നിട്ട് പോയ നീതി ന്യായ നിയമങ്ങൾ. ഇങ്ങനെ കുട്ടികളെ കളിപ്പിച്ചും കറിയുണ്ടാക്കിയും അതിനിടയിൽ ശല്യം പോലെ വരുന്ന പോലീസിന്റെ ഫയലിൽ കണ്ണടച്ച് 72 ദിവസം ഒരു സ്ത്രീയെ ജയിലിൽ പൂട്ടിയിടുന്നതാകരുത് ഇന്ത്യൻ ജുഡീഷ്യറി. ഒരു ന്യായാധിപനും തെളിവില്ലാതെ അത് ബോധ്യപ്പെടാതെ ഒരാളെ പോലും ജയിലിൽ അടയ്ക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നീതിയുടെ എല്ലാ വാതിലുകളുമായിരിക്കും നിങ്ങൾ തകർക്കുന്നത്. നിരപരാധിയെ ജയിലിൽ വിട്ട് മാസം ശമ്പളം വാങ്ങി കഴിയുന്നതാകരുത് മജിസ്ട്രേറ്റുമാരുടെ നീതിബോധം. ഏതെങ്കിലും മയക്കുമരുന്നിനെ കുറിച്ച് അറിവുണ്ടോ ഇതിനു മുമ്പിൽ? മയക്കുമരുന്നിനെ കുറിച്ച് അറിവുണ്ടോ പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പറയണതൊക്കെ കേട്ടിട്ടില്ല. കഞ്ചാവ്, ഹെറോയിന് ഇങ്ങനെ സിനിമയിൽ കാണുന്നത്. നമ്മൾ കഞ്ചാവ് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഇങ്ങനെ കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റാമ്പുകൾ പറയണത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്, എന്നെ പിടിക്കുമ്പോഴാണ് ഇത് അറിയണത്. ഇങ്ങനത്തെ സ്റ്റാമ്പ് ഇങ്ങനത്തെ രൂപത്തിലൊക്കെ മയക്കുമരുന്ന് ഉണ്ട് എന്ന് അറിയണത്.
എന്നെ പിടിച്ച് എൻ്റെ ബാഗിൽ നിന്ന് അവരെടുത്ത് തരുമ്പോഴാണ് ഞാനിത് അറിയുന്നത്. എക്സൈസ് സംഘം, അതായത് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞല്ലോ, അവിടേക്ക് വന്ന ആ സിറ്റുവേഷൻ ഒന്ന് വിവരിക്കാവോ? സിറ്റുവേഷൻ പറഞ്ഞെങ്കിൽ ഒരു 4:30 ഉണ്ടാവും. ആ സമയത്ത് ഞാനവിടെ ബാക്കിൽ പാർലറിൻ്റെ ഉള്ളിൽ മൊബൈലും നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറേ പേര്, ഒരു 5-6 പേരുണ്ടാവും. ഒരു അതിൽ സ്ത്രീ എക്സൈസ് ഓഫീസർ, പക്ഷേ ഇത് എക്സൈസാണോ പോലീസാണോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം പോലീസാണെന്നാണ്. സ്ത്രീ ഓഫീസറും വേറൊരു ഓഫീസറും മാത്രം യൂണിഫോം ആയിരുന്നു. പിന്നെ കുറേ കളർ ഡ്രസ്സ് ഇട്ട കുറേ പേര്, ഒരു 5-6 പേരുണ്ടാവും, 6-7 പേര്. അങ്ങനെ കയറി വന്ന് ഞാൻ ആകെ അന്തം വിട്ടുപോയി. പെട്ടെന്ന് ഇവർ വന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞു, ഷീല സണ്ണിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ, നിങ്ങൾക്കിവിടെ മയക്കുമരുന്ന് ബിസിനസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായി, ഞങ്ങളത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അതിനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അന്വേഷിച്ചോ, ഇവിടെ അങ്ങനെ ഒരു ബിസിനസ്സും ഇല്ല, ഇത് ചെറിയൊരു പാർലറാണ്, ഞാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. അങ്ങനെ അല്ല, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ. നമ്മുടെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ച് ഈ അനുഭവത്തിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഇങ്ങനെ ആർക്കും സംഭവിക്കാൻ പാടില്ല. അതായത് ഒരു സ്ത്രീക്കോ പുരുഷനോ ആർക്കും ഇങ്ങനത്തെ ഒരു, അതായത് ഒരു തെറ്റും ചെയ്യാതെ ഒരു നിരപരാധിയ ഈ 72 ദിവസം ജയിലിലടയ്ക്കുക പറഞ്ഞെങ്കിൽ, അത് ഞാനിപ്പോൾ എൻ്റെ മനസ്സ് നല്ല ഒരു കട്ടിയുള്ള മനസ്സും, പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് എനിക്ക് ഉറച്ച ബോധമുള്ള കാരണം ഞാനിതേ ഈ ജീവിതത്തിൽ ഇരുന്ന് ജീവനോട് കൂടി ഇരിക്കുന്നു. ഇതേ ഒരു ദുർബലയായ ഒരു സ്ത്രീയോ മനസ്സിതാണെങ്കിൽ എന്നോ ആത്മഹത്യ ചെയ്തേനെ. അപ്പോൾ ഞാനിനി പറയണത്, ഈ സംഭവിച്ചത് എന്നോടുകൂടി പോട്ടെ, ഇനി വേറെ ഒരു മനുഷ്യനും ഇങ്ങനത്തെ ഇത്, ഇങ്ങനത്തെ ഒരു കള്ളക്കേസിൽ ആരെയും കുടിക്കരുത്. അതാണ് എൻ്റെ അഭ്യർത്ഥന, ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അതാണ് എൻ്റെ പ്രാർത്ഥനയും. അതായത് എക്സൈസുകാർ ഒരു കഥയുണ്ടാക്കി ഒരു ന്യൂസ് ഉണ്ടാക്കുക, ജഡ്ജ് അതിനെക്കുറിച്ച് ഒരു ഇതിനെ അന്വേഷിക്കാനോ, ഈ വ്യക്തി ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ കുറ്റക്കാരിയാണോ, ആളുടെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ, നമ്മുടെ പശ്ചാത്തലം, ഇതൊന്നും അന്വേഷിക്കാതെ ഇവർ മെനഞ്ഞു കൊണ്ടുവരുന്ന കഥ ജഡ്ജ് അപ്പടി വിശ്വസിക്കുക, അവരൊപ്പിടുക. ഇതാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു നീതിയുടെ വ്യവസ്ഥ. ഈ മയക്കുമരുന്ന് വെച്ചാൽ ആരെങ്കിലും പെടുത്താൻ നോക്കിയതാണെന്നുള്ള എന്തെങ്കിലും തോന്നലുണ്ടോ? ആ, പെടുത്താൻ നോക്കിയതാണ്, അല്ലാണ്ട് എൻ്റെ ബാഗിലും വണ്ടിയിലും ഇത് വരാനുള്ള സാധ്യത ഇല്ലല്ലോ. പെടുത്താൻ വേണ്ടി തന്നെയാണ്, അത് കരുതി കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര ക്വാണ്ടിറ്റി വെച്ചെങ്കിൽ ഇത് ഇത്ര ദിവസം ജാമ്യം കിട്ടാതെ വകുപ്പാണ്, നല്ല വിവരമുള്ള ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബാഗിലും വണ്ടിയിലും രണ്ട് സ്ഥലത്തും വെക്കണമെങ്കിൽ ഇത് കരുതി കൂട്ടി ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇൻഫോർമേഷൻ ചെയ്ത അതിനെ അറിയാലോ, അവർക്ക് അറിഞ്ഞെങ്കിൽ ഇത് പിടിക്കാം. അപ്പോൾ എനിക്ക് നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഇത് ഒറിജിനല്ല, ഒരു ഫോട്ടോ സ്റ്റാറ്റാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഞാൻ ഈ എക്സൈസുകാർ ഈ കോടതി ഇത് തെളിവില്ല, അതായത് താങ്കൾ ചെയ്ത കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യമായ പിന്നെ എക്സൈസുകാരോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നു? ഇല്ല ഇല്ല ഇല്ല, ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ ക്രൈം, ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത അടിസ്ഥാനത്തിലാണ് ഇത് എക്സൈസ് ക്രൈം ബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത്. ഇപ്പോൾ എക്സൈസ് ക്രൈം ബ്രാഞ്ച് ഇതിപ്പോൾ 10 തീയതിയാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. 12 തീയതി ഇതിൻ്റെ റിസൾട്ട് വന്നാണ് പറയണത്. അതായത് ഇത് ഒറിജിനൽ അല്ല, ഇത് സാധാരണ ഒരു പേപ്പറാണ്. 12 തീയതി 12 ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. 12 റിസൾട്ട് വന്നിട്ടും 24 എനിക്ക് സമ്മൻസ് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പേപ്പറുണ്ട് സമ്മൻസ് വന്നത്. ഇവിടെ വന്നിട്ടാണ്, ചാലക്കുടി ഓഫീസിൽ നിന്നാണ് വന്നിട്ട് എനിക്ക്, ഞാൻ ഒപ്പിട്ടിട്ടാണ് സമ്മൻസ് ഞാൻ കൈപ്പറ്റിയത്. ആ സമ്മൻസിൽ 24 വന്ന സമ്മൻസിൽ എഴുതിയതുണ്ട്, 29 എന്നെ ചോദ്യം ചെയ്യാനായിട്ട് ഓഫീസർ വരാ പറഞ്ഞിട്ട് അതിൽ സമ്മൻസിൽ ഉണ്ടായി. 29 ചോദ്യം ചെയ്യാനായിട്ട് ഓഫീസർ വന്നില്ല. അന്നത്തെ ദിവസം വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഇനിയൊരു ദിവസം ഞാൻ ചോദ്യം ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. 29 വന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓഫീസറെ വീണ്ടും വിളിച്ചിട്ടുണ്ടായി, അതായത് എക്സൈസ് ക്രൈം ബ്രാഞ്ച് ഓഫീസറെ, വലിയ ഓഫീസറാണ്. ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഷീല അത് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, സാറേ കേസ് എന്തായി, നമ്മൾ സംശയം പറഞ്ഞ ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്തോന്ന് പറഞ്ഞപ്പം, ഇല്ല ഷീല അത് ഞങ്ങൾ അവർക്ക് സമ്മൻസ് അയച്ചിട്ട് അവരിതുവരെ ഹാജരായിട്ടില്ലാണ് പറഞ്ഞത്.
എന്നിട്ട് പറഞ്ഞു ഷീലയുടെ എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ സാറേ. അന്നത്തെ ദിവസം ഒരു 10:30 ഒരു പയ്യൻ നിൻ്റെ അത് പാർലറിൽ വന്നിട്ടുണ്ടായല്ലോ, അവൻ്റെ കയ്യിൽ ചുമന്ന ഒരു സാധനമുണ്ടായി, അതെന്തായിരുന്നു? അങ്ങനെയാണ് ആൾ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ അന്നത്തെ ദിവസം ആരും വന്നിട്ടില്ല, ഒരു സ്ത്രീ മാത്രം അന്ന് വന്നിട്ടുള്ളൂ, രണ്ട് സ്ത്രീകൾ ത്രെഡ് ചെയ്യാനായിട്ട്. അന്നത്തെ ദിവസം വേറെ ആരും വന്നിട്ടില്ല. ഞാനങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കാരണം ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മരുമോനും മോനും ഒക്കെ ഫ്രണ്ടിലത്തെ CCTV ക്യാമറയിൽ പോയി ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ അന്നത്തെ ദിവസം ഒരു ആൾക്കാരും അവിടെ വന്നിട്ടില്ല, രണ്ട് സ്ത്രീകൾ മാത്രം വന്നിട്ടുള്ളൂ. അപ്പോഴാണ് ഈ സാറ് പറയണത് അന്നത്തെ ദിവസം 10:30 വന്നല്ലോ. ഇത് റിസൾട്ട് ഇവർക്ക് അറിഞ്ഞിട്ടുമാണ് ഇവർ എന്നെ വീണ്ടും കുറ്റക്കാരിയാക്കാനായിട്ട്. ഇവർക്കറിയാം 12 വന്നു റിസൾട്ട്, 24 എനിക്ക് സമ്മൻസ് വന്നു, 29 എന്നെ ചോദ്യം ചെയ്യാണ്. പിന്നെ ഞാൻ വിളിച്ചപ്പോഴാണ് അവർ വീണ്ടും എന്നെ കുറ്റക്കാരിയാക്കാനായിട്ട് ചോദിക്കുന്നത്. ഈ ക്രൈമിൽ പെടുത്തിയത് ആരാണെന്ന് എന്തെങ്കിലും ധാരണ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെയാണ് സംശയമാണ് നമുക്ക്. അതിപ്പോൾ നമുക്ക് പേര് പറയാൻ പറ്റില്ല. അപ്പം അത് അവർ തന്നെ ഇപ്പോൾ ഇൻഫോർമറിനെ കണ്ടുപിടിച്ചെങ്കിൽ ഇവർക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ കേരള പോലീസ് എക്സൈസ് ആണെങ്കിൽ ഇതിലും വലിയ വലിയ കേസുകളൊക്കെ ഇവർ കണ്ടുപിടിക്കുന്നതാണ്. ഇതൊരു ചെറിയ സാധാരണ ഇവർക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള കേസേ ഉള്ളൂ. എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരുന്നു, മാനസികമായോ ശാരീരികമായോ പീഡനം വല്ലതും ഉണ്ടായോ? ശാരീരികമായ പീഡനം ഒന്നും ഉണ്ടായില്ല, പക്ഷെ മാനസികമായിട്ട് രണ്ട് മൂന്ന് ഓഫീസർ, എല്ലാവരും അല്ല, ഒരു രണ്ട് മൂന്ന് ഓഫീസർ മനസ്സങ്ങണ്ട് ഞാൻ കുറേ വേദനിച്ചു. അതെൻ്റെ ആ പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. ഒരു ഓഫീസർ പറഞ്ഞു നീ പഠിച്ച കള്ളിയാണ്, ഇത് വലിക്കാറുണ്ടോ, ഇത് ഉപയോഗിക്കാറുണ്ടോ, അങ്ങനെയെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് പേരൊന്നും അറിയില്ല ഈ ഓഫീസർമാരിൻ്റെ, അത് അവരേത് സ്ഥാനത്താണെന്നും കൂടി എനിക്കറിയില്ല. വേറൊരു ഓഫീസർ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സത്യം ഇപ്പം നിന്നെ തല്ലി ഞങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാം, പക്ഷെ ഞങ്ങളിപ്പോൾ തല്ലണ അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തി, നീ ഇപ്പോൾ ജയിലിൽ പോയി കിടക്ക്, വിയൂർ ജയിലിലേക്ക് പോവാം മതി. ഇപ്പോൾ അവിടെ പോയെങ്കിൽ അവിടെ കുറേ നൈജീരിയക്കാരുണ്ട്, LSDയും MDBSും ഉപയോഗിക്കണം, അവരുടെ കൂടെ നിനക്ക് ലാബീസായിട്ട് ഇനി വലിയ വലിയ ബിസിനസ്സിനൊക്കെ പടുതുയർത്താം. അങ്ങനെ ആ പറഞ്ഞ വാക്ക് എന്നും ഞാൻ ഓർക്കും രാത്രി. എന്താ പറയുക, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ വ്യക്തിയാണ് ഈ, ഒന്നും അറിയാതെ എന്നെ ഇതിൻ്റെ ബിസിനസ്, അതായത് സാധാരണ നമ്മൾ സാമ്പത്തികം ബുദ്ധിമുട്ടും അങ്ങനെ ഓരോരോ ദിവസം കഴിച്ചു കൂട്ടേണ്ടത് തന്നെ നമ്മൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ്. അങ്ങനത്തെ ഉള്ള എന്നെയാണ് ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ട് എന്നെ നോവിച്ചത്. അത് എനിക്ക് ഒരിക്കലും അറിയാം. ഇപ്പം നിരപരാധിയാണ് എന്നെ തെളിയിച്ചെങ്കിലും ആ വാക്കുകളൊന്നും എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റില്ല. എക്സൈസ് ഓഫീസിൽ നിന്ന് കോടതിയിലേക്ക് എത്ര മണിക്കാണ് കൊണ്ടുപോയത്? എക്സൈസ് ഓഫീസിൽ നിന്ന് കോടതിയിലേക്ക് ഒരു 10 ആയിട്ടുണ്ടാവും, ഒരു 9:30. കോടതിയല്ല, ജഡ്ജിൻ്റെ വീടായിരുന്നു. വീട്ടിലകത്തായിരുന്നോ പുറത്തായിരുന്നോ? വീട് അവർ എന്നെ കൊണ്ടുപോയപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവർ കോളിംഗ് ബെല്ല് അടിച്ചു എൻ്റെ കൂടെ വന്ന ഓഫീസർമാർ. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്നില്ല, അവിടുത്തെ ജനൽ തുറന്നപ്പോൾ ഇവർ പേപ്പറും എൻ്റെ ഇതായ FIR അത് ഇതെല്ലാം ആളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ജഡ്ജ് എന്നോട് ചോദിച്ചു ഇവർ വല്ലതും ഉപദ്രവിച്ചോ, പിന്നെ ശാരീരികമായിട്ട് വല്ല പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവർ കൊടുത്ത കുറേ പേപ്പറിൽ ആൾ ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആൾ ജനലടച്ച് ആൾ പോയി. ജഡ്ജ് മെയിലായിരുന്നോ ഫീമെയിലായിരുന്നോ? ഫീമെയിലായിരുന്നു. നിങ്ങളോട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് വല്ലതും ചോദിച്ചിരുന്നോ? ഇല്ലല്ലല്ല, അങ്ങനെയൊന്നും ചോദിച്ചില്ല. ശാരീരികമായി ഉപദ്രവിച്ചോ, അങ്ങനെയാണ് മാത്രം ചോദിച്ചുള്ളൂ. എക്സൈസിൻ്റെ തിരക്കഥ പ്രകാരം ജഡ്ജി ഒപ്പിട്ട് കൊടുത്തു, നിങ്ങളെ റിമാൻഡ് ചെയ്തു. അപ്പം തന്നെ എന്നെ അവർ പേപ്പർ വാങ്ങി നേരെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്തെങ്കിലും പറയാനുണ്ടോ? മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് എന്നെ ഈ കള്ളക്കേസിൽ കുടുക്കിയതാണ്, അപ്പോൾ ഇതാരാ ചെയ്തതെന്ന് കണ്ടുപിടിച്ച് തരാനുള്ള, അതുമാത്രം ഞാൻ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നുള്ളൂ. കുറ്റവാളി ആരാണ് എനിക്ക് വേഗം തെളിയണം, അത്രമാത്രമേ ഉള്ളൂ എനിക്ക് അപേക്ഷ. ഇത്ര അതായത് ധൈര്യത്തോടു കൂടി എന്നെ പിടിക്കാൻ വന്ന ഈ ഓഫീസർമാർക്ക് ഇതാരാ ചെയ്ത്, ഇപ്പോൾ കള്ള ഇത് എന്താണ് എന്തെങ്കിലും തെളിഞ്ഞു, തെളിഞ്ഞ സ്ഥിതിക്ക് ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഉത്തരവാദിത്വം ഇവർക്കുണ്ട്.
ഇവർ വേഗം കണ്ടുപിടിക്കും, എനിക്ക് നീതി നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയണത് ഈ പിന്നെ ഈ കേസിൽ കുടുക്കിയ ഓഫീസറും ജഡ്ജും അവരോടൊക്കെ ഞാൻ പറയണത് ഇവർക്ക് കുടുംബവും സഹോദരിയും അമ്മമാരും എല്ലാം ഇല്ലേ, അതേ ആ ഒരു ഇത് മാതിരിയല്ല, അവരുടെ സഹോദരി മാതിരിയാണല്ല ഞാൻ എന്നിട്ടും. അപ്പോൾ അവരതൊന്നും ചിന്തിച്ചില്ല. ഏതോ ഒരു പെണ്ണ്, അവർക്കിപ്പോൾ അത് അറിയണ്ടല്ലോ, അവരുടെ കുടുംബത്തിലുള്ള വ്യക്തിയല്ലല്ലോ, ഏതോ ഒരു സ്ത്രീ അങ്ങനെ അവരെൻ്റെ മേലെ കേസ് കുടുക്കി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് കുടുംബവും ഇതൊക്കെ ഉള്ള ആളല്ലേ, വ്യക്തികളല്ലേ ഇവർ, അതാണ് ഇപ്പം എൻ്റെ ചോദ്യം. ഈ അനുഭവത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനോ എങ്ങാനും ഇനി തീരുമാനമുണ്ടോ? ആ ഇത് എനിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. അതായത് ഇതുമാതിരി ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനെയാണെങ്കിലും കള്ളക്കേസിൽ കുടുക്കി അവരെ ഇപ്പം ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞെങ്കിൽ അതെനിക്ക് പറയാൻ വാക്കുകളില്ല. ഓരോരോ ദിവസം ജയിലിൽ കിടന്നതും അത് കഴിഞ്ഞിട്ട് ഈ ഇത്ര നാട്ടുകാരുടെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലും ഒരു എന്നിട്ട് മയക്കമരുന്നിൻ്റെ ഒരു ബിസിനസ്സുകാരിയായി ഞാൻ ചിത്രീകരിക്കപ്പെട്ടു. അത് വിഷമം പറഞ്ഞെങ്കിൽ എത്ര രൂപ നിന്നെങ്കിലും എൻ്റെ വിഷമം നികത്താൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ ഇതെന്തായെങ്കിലും ഇതിപ്പോൾ എനിക്ക് ആരോടും ദേഷ്യം ഇതൊന്നുമില്ല. ഇനി ആർക്കും ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഏതൊരു ഇതാ വരുമ്പോഴും അത് അവരുടെ എല്ലാം ഇത് നോക്കി, അവരുടെ കേതൊക്കെ നോക്കി, ബാക്ക്ഗ്രൗണ്ടും അവരുടെ സിറ്റുവേഷനൊക്കെ നോക്കി മാത്രം ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കേസെടുക്കാൻ പാടുള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം. റിമാൻഡ് ചെയ്ത ജഡ്ജിയോടോ നിങ്ങളുടെ തിരക്കഥ തയ്യാറാക്കിയ എക്സൈസ് ഉദ്യോഗസ്ഥരോടോ എന്തെങ്കിലും വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ അവർക്ക് ഇതിനെതിരെ അവർ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ മനസ്സിൽ? ഇല്ലല്ല, അങ്ങനെ വൈരാഗ്യമൊന്നുമില്ല. ഞാൻ അവരോട് അപേക്ഷിക്കണത് മേലിൽ ആരെയും ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കൊടുക്കരുത്, ഇത് മാത്രമുള്ളൂ എനിക്ക് അവരോട് പറയാനുള്ള അഭ്യർത്ഥന. വേണമെങ്കിൽ അവർ അവരുടെ അപ്പുറത്തെ കടമ ചെയ്തതായിരിക്കാം, പക്ഷേ അത് അന്വേഷിക്കണമായിരുന്നു. ഇത് ഒറിജിനലാണോ എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ഇത് ന്യൂസ് കൊടുക്കാനും ഇത് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് ഇനി അങ്ങനെ ഞാൻ പറയണത് ഇങ്ങനെ മേല് എനിക്ക് ആരോടും ദേഷ്യ വെറുപ്പൊന്നുമില്ല. ദയവ് ചെയ്ത് ഇനി ആരെയും ഇങ്ങനെ ഒരു കേസിൽ കൊടുക്കരുത്, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ അഭ്യർത്ഥന.